അമിത് ചക്കാലക്കൽ, ഇന്ദ്രജിത്ത് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ബിബിൻ പോൾ സമൂഹൽ ചിത്രം ആഹാർ റണ്ണിംഗ് സക്സസ്ഫുള്ളി. മികച്ച കരിയർ യാഥാർത്ഥ്യമാക്കാം എൻട്രി ആപ്പിലൂടെ. ശ്രീവിദ്യയുടെ പുതിയ ലുക്ക് ചർച്ചയായി. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ടോക്കിയോന്റെ ലുക്ക് ആണ്. ഏതായിരുന്നറിയോ, കഥ പറയുമ്പോഴുള്ള സലീം ഏട്ടന്റെ ലുക്കായി. അത് ടോക്കിയോ ഇത് പെരുമ്പള മൾട്ടിപ്പിൾ ടേക്സ് പോയ കഥയൊക്കെ പറയണ്ടയ്യോ. ആക്ഷൻ എന്ന് പറയുമ്പോ എവിടെ നിന്നാന്ന് അറിയത്തില്ല. ആ നാട്ടിലുള്ള കാക്ക, കിളി, കോഴി, ഇത് ബാക്ക് ടു ബാക്ക് സംഘകാലം ഒന്ന്. കല്യാണത്തെ പറ്റി എന്താണ് നല്ല അഭിപ്രായം? ആദ്യം ദുബായിൽ പോയപ്പോ പൊതുപ്പിന്റെ ഇതില് അപ്പൊ അവിടെ ക്യാമറ വെച്ചാ മതി. അപ്പുറത്ത് ഇതുണ്ടല്ലോ, മോണിറ്റർ ഉണ്ടല്ലോ. നേരത്തെ ചായ ഇടാൻ പറഞ്ഞു, അവൻ അടക്കം അതിനകത്ത്. ഞങ്ങൾക്ക് അതാ പറയണ്ട. Hi, hello behind woods eyes viewers, welcome to our show little chat with lets netti alle aa jetti ivada maatti samsarichondirunna ore action pettanak jetti kalaju appo nammal udheshikkanu parnadu intro nu parayunga sambhavikku appo nammal inna just married things inde visheshangal share cheyan jeeva and shrividya ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. അതെ, ഇനിയൊന്നും പറയുന്നില്ല. അത് ഓക്കെ. ആദിത്യനായി ജീവ, ബാലാമണിയായി ശ്രീവിദ്യ. ശ്രീവിദ്യനോട് ഞാൻ ചോദിച്ചേ, ഓഡിഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ പുച്ഛം എന്നെ ഓഡിഷൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ. എന്നെ ഓഡിഷൻ ചെയ്യാനുള്ള ധൈര്യം മുടിയൊക്കെ വെട്ടി തൊപ്പിയൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. ഏതിന്റെ വിശേഷം പറയണ്ടേ? വിശേഷങ്ങൾ ലുക്കില് അല്ലേ, പുതിയ ലുക്ക് ചർച്ചയായി. അതെ, എന്ത് സംഭവിച്ചു? ഞാനേ സത്യം പറഞ്ഞ മുടി ഇങ്ങനെയൊക്കെ വെട്ടിട്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ മണി ഹേറ്റ്സിൽ നമ്മുടെ ടോക്കിയോന്റെ ലുക്ക്. പക്ഷെ ഏതായിരുന്നറിയോ, കഥ പറയുമ്പോഴുള്ള സലീം ഏട്ടന്റെ ലുക്കായി. അത് നല്ലൊരു മാച്ച്. ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. കാസർഗോഡിന്റെ സ്ഥലത്ത് പ്രോപ്പർ സ്ഥലത്തിന്റെ പേരാണ് പെരുമ്പള. പെരുമ്പള, അത് ടോക്കിയോ. ഇത് പെരുമ്പള പെരുമ്പള. അപ്പൊ ഈ ലുക്കിനെ കുറിച്ച് പറയുന്നത് ജസ്റ്റ് മാരിഡ് തിങ്സ് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്റെ ഷോ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് മാരിഡ് തിങ്സിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയുണ്ട് റെസ്പോൺസ്? എന്റെ 4 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിൽ പോകുന്നത്. അപ്പൊ നമ്മള് ബന്ധുവീട് സന്ദർശനം, ഫ്രണ്ട്സിന്റെ ഇടയ്ക്കൊക്കെ പോകുമ്പോ നാട്ടിലെ ആൾക്കാരെയൊക്കെ കാണുമ്പോ ഞാനിങ്ങനെ 4 പടം റിലീസ് ചെയ്യാനുണ്ടല്ലോ. ഞാനിങ്ങനെ ഇപ്പൊ ചോദിക്കുന്ന ചേച്ചി എന്നാ ഇത് റിലീസ്? ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിപ്പോ. ഞാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഉണ്ടാവും. പിന്നെ നമ്മുടെ കമന്റ്സിലൊക്കെ ഇതുപോലെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഇടിവിള അങ്ങനെയായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ കൊറേ ഇതില് നമ്മള് ടീസർ ഒക്കെ വിട്ട സമയത്ത് കൊറേ ഓൺലൈൻ മീഡിയാസിൽ ഇത് വന്നു, ശ്രീവിദ്യയുടെ കല്യാണം കഴിഞ്ഞു, കല്യാണ വിവാഹ ലുക്കിൽ, കല്യാണ ലുക്കിലല്ലേ ശ്രീവിദ്യ ചൊറിഞ്ഞു കൊടുക്ക. അവസാനം രണ്ടും കൽപ്പിച്ച് ഞാനൊരു ബ്ലോഗ് ഇട്ടു, എന്റെ കല്യാണം കഴിഞ്ഞു. വീട്ടിലേക്ക് നിർത്താണ്ട് കോളായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഇതേപോലെ, എല്ലാരും വെച്ച് കൊറോണ കല്യാണം ആയതുകൊണ്ട് ചിലപ്പോ ന്യൂസ് മാത്രല്ലേ കാണുന്നു. അപ്പൊ അമ്മ അങ്ങനെ കോൾ എടുത്തിട്ട് ഞങ്ങളെ കല്യാണം വിളിച്ചില്ല, അപ്പൊ അമ്മ എന്നെ പോലും വിളിച്ചില്ല. പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു. ആ തീർച്ചയായിട്ടും പറയണല്ലോ, ഞാനാണല്ലോ നായകൻ. അതൊരു സത്യം മാത്രം, വേറെ ഓപ്ഷൻ ഇല്ലതായി. അതാണ് ജസ്റ്റ് മാരിഡ് തിങ്സ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളായിട്ട്, എന്ന് മുതലാണ് അതിന്റെ ഫേസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയ അന്ന് മുതൽ ആൾക്കാർ ഭയങ്കരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എന്നാ ചേട്ടാ അത് എന്നാ അത് വരുന്നത്. എനിക്ക് തോന്നുന്നു
നമ്മൾ ഞങ്ങളും അത്രയും വിചാരിച്ചില്ല. നമ്മൾ ഒരു വെബ് സീരീസ് ആയിരിക്കും, വെബ് സീരീസ് ആണ്. അപ്പൊ നമ്മൾ ഒരു കുറെ വെബ് സീരീസ് കുറെ കണ്ടന്റ്സ് പിന്നെ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും വരുന്നുണ്ട്. അപ്പം ഓക്കെ, നമ്മളോട് ഇഷ്ടമുള്ള കുറച്ച് പേര് നമ്മളോട് ചോദിക്കുമായിരിക്കും. ഓക്കെ, പിന്നെ ബിഹൈൻഡ് റൂട്സിന്റെ ഒരു സാധനമാണ് നമ്മള്, ശ്രീവിദ്യ ഉണ്ട്, കുറച്ച് ശ്രീവിദ്യ ഫാൻസ് ഉണ്ട്. അപ്പൊ അവരൊക്കെ ചോദിക്കും. പക്ഷെ അതിനേക്കാൾ ഉപരി കുറെ ആൾക്കാര് എന്താണ് നമ്മുടെ വോക്കുകൾ ഇഷ്ടപ്പെടുന്ന, ഇതുവരെ നമ്മുടെ വോക്കുകൾ കാണാത്തവരടക്കം കുറെ പേര് ആ ചേട്ടാ എന്താണ് എന്താണ് സിനിമയാണോ നമ്മളിനി ഒന്ന് രണ്ടു പേര് ചോദിച്ചപ്പോഴാണോ ചേട്ടാ ഇത് സിനിമയാണോ, ഇനി എങ്ങാനും ഞാനറിയാതെ സിനിമയാണ്. അത് പറയാൻ പാട്ട് വാസ് ട്രെൻഡിങ് അല്ലേ? അയ്യോ, വിനീതേട്ടൻ പിന്നെ എന്തോ എന്ത് തൊട്ടാലും പൊന്നാണ് എന്നുള്ളൊരു, ഡയറക്ട് ചെയ്താലായിക്കോട്ടെ, കഥയായിക്കോട്ടെ, അഭിനയിച്ചാലായിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, വിനീതേട്ടൻ ബാക്ക് ടു ബാക്ക് പാട്ടുകൾ ഹിറ്റ് ആവുന്നുണ്ടല്ലേ. നമ്മുടെ ഒരു ഭാഗ്യം വിനീതേട്ടന്റെ ഒരു തന്നെ. ഫസ്റ്റ് ഞങ്ങളുടെ വിശാഖിന് ഇത് പറയുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. വിനീതേട്ടൻ പാടുകയാണോ എന്നുള്ള ടൈറ്റിൽ സോങ് കേട്ട് കഴിഞ്ഞിട്ട് അതിന്റെ റഫ് കേട്ടപ്പോ തന്നെ ഞാൻ ജീവചേട്ടനെ വിളിച്ചു, കൊള്ളാല്ലേ ആ സാധനമായിരുന്നു, ഒരുപാട് ഫാൻസ് ഉള്ള ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ് ഒരു ഫ്ലാറ്റിലായിരുന്നു. അപ്പൊ ഇപ്പുറത്തെ റൂമിൽ ഞാണ്ട് അപ്പുറത്തെ റൂമില് ജീവചേട്ടൻ ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു ലേഡി അസിസ്റ്റന്റ് അഞ്ജു വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറയാ, ജീവ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ഞാൻ മേക്കപ്പ് ചെയ്യാറുന്നു. അപ്പൊ പിന്നെ സീനിയർ ആണല്ലോ, നമ്മൾ അങ്ങോട്ട് പോയി കാണണം. പിന്നെ ഞാൻ പിന്നെ ഡൗൺ ടു എർത്ത് ആണല്ലോ. എനിക്ക് ജീവചേട്ടനെ കുറിച്ച് എനിക്ക് ഞാൻ അപർണ ജീഷിയുടെ ബ്ലോഗ് കാണാറുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആങ്കർ ആണ്. പിന്നെ ജീവചേട്ടൻ മറ്റേ കരഞ്ഞ എപ്പിസോഡൊക്കെ ഞാൻ റിപ്പീറ്റ് അടിച്ച് കണ്ടതാണ്. ഞാനത് അപ്പം ജീവചേട്ടൻ എനിക്ക് ആദ്യം അറിയുമ്പോ തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ അഞ്ചു എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വന്നിട്ടുണ്ട്, ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാന്നാ കേക്കുന്നേ. എനിക്ക് ഭയങ്കര പേടിയാണ് ഈ ദേഷ്യമുള്ള ആൾക്കാർ, ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണെന്നോ കേക്കണേ, അവിടെ ഇരിപ്പുണ്ട്. ഞാൻ അപ്പുറത്തെ റൂമിൽ പോയി ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും അവിടെ ഇവൻ സുധിനും ഉണ്ട്, ജീവച്ചേട്ടനും ഉണ്ട്. ഞാൻ ജീവച്ചേട്ടൻ ഫോണിൽ പോയി ഇങ്ങനെ കളിക്കുക. അന്ന് തുടങ്ങിയ ചിരിയാ ഞങ്ങൾ. അവളുടെ ഒരു ഇത് വെച്ചിട്ട് ഷോർട്ട് ടെമ്പേർഡിന്റെ അർത്ഥം മാറ്റിയെന്ന് വിചാരിച്ചു. ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്നതാണ്. കലക്കി എനിക്ക് ഏറ്റവും ലാസ്റ്റ് വരുന്ന വികാരങ്ങളിലൊന്നാണ് ദേഷ്യം. അതാണ് ഞങ്ങൾ ആദ്യമായിട്ട് അവിടെയാണ് ഞങ്ങൾ ഹാലോ എന്നൊക്കെ ഉണ്ട് വിശേഷം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഹലോ പറച്ചിലിൽ അത്രേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര മസിൽ പിടിച്ച് അങ്ങനെ അങ്ങനെ പിടിക്കേണ്ട കാര്യമില്ല. എല്ലാം നമ്മളുടെ ഒരു ഏജ് ഗ്രൂപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ് എല്ലാ സെറ്റിലുള്ളത്. ശ്രീവിദ്യ ആണെങ്കിലും എല്ലാരും അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് തമാശയൊക്കെ പറഞ്ഞൊരു ആക്ഷൻ പറയുമ്പോൾ മാത്രം നമ്മൾ എന്തോ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളല്ലാതെ ബാക്കി സമയത്തൊക്കെ വർത്താനം പറഞ്ഞ് കട്ടഞ്ഞായം കുടിച്ച് ഒരേപോലെ കൈവെക്കുന്ന ഒരു സാധനം. ഞാൻ കുഴപ്പമില്ല, ഞങ്ങളുടെ അവിടെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്. അപ്പൊ അവന്റെ അടുത്ത് ഇതേപോലെ ഞങ്ങള് രണ്ടുപേരും ഭയങ്കര ചായപ്രാന്തം പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും രാത്രിയൊക്കെ ഷൂട്ട് പോവാണെങ്കിൽ ഞങ്ങള് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ടെക്നിക്ക് പിടിയിട്ട് അവന് രാത്രി 9:30-10 ആകുമ്പോ ഷൂട്ട് ലേറ്റ് ആവുന്നു. ചായ എടുക്കട്ടെ ഇങ്ങോട്ട്. അപ്പൊ ഞാൻ എടുത്തോ ഒരു 10:30 ആയപ്പോ ഒരു ചായ ഒരു 10:30 അല്ല, നീ ഇനിയും ചായ എടുക്കണ്ട, ഷൂട്ട് തീരുവോയില്ല. ചായ എടുക്കട്ടെ, ആ ചായ നമ്മൾ ഇരിക്കല്ലോ, ആ ചായ കഴിയുന്നവരെ നമ്മൾ എന്തായാലും ഇരിക്കും. പക്ഷെ രസമായിരുന്നു മൊത്തം സെറ്റ്, എല്ലാരും ഭയങ്കര രസമായിരുന്നു. അല്ലെങ്കിൽ ഷൂട്ട് ബ്രേക്ക് ചെയ്ത കാര്യം എന്റെ അടുത്ത് പറഞ്ഞു അല്ലേ, നമ്മളിപ്പോ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു, നമ്മള് ലേപ്പിൽ കുത്തി എടുക്കാൻ വരുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒറ്റപ്പാട്. അപ്പൊ അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ടേക്സ് പോയ കഥയൊക്കെ അവിടെ പറയണ്ടായി. അയ്യോ ഞങ്ങടെ പെണ്ണ് കാണൽ സീന് കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഔട്ട്ഡോർ വെച്ചതാ. ഓക്കെ, ബാക്കി പറ അവിടെ നിന്നിട്ട് നമ്മുടെ ഡയറക്ടർ വിശാൽ. ഓക്കെ അല്ലേ? ഓക്കെ, റോളിംഗ് ആക്ഷൻ.
ആക്ഷൻ എന്ന് പറയുമ്പോ എവിടെ നിന്നാന്ന് അറിയത്തില്ല. ആ നാട്ടിലുള്ള കാക്കെ, കിളി, കോഴി, പട്ടി എല്ലാം കോറസ് ആയിട്ട് അവരവരുടെ സൗണ്ട് ഓരോ തവണ. ഇത് ബാക്ക് ടു ബാക്ക് സംഘകാലം ഒന്ന് ചറപറ കട്ട് 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 എവിടെ നിന്ന സൗണ്ട് നമ്മുടെ അല്ല ഒന്ന്. അങ്ങനെ എനിക്കൊന്നും ഒരു 10-11 തവണ അവസാനം എല്ലാരും ഒരു തീരുമാനത്തിലെത്തി. ഈ സൗണ്ട് കേൾക്കുന്നോണ്ടാണോ ആക്ഷൻ എന്ന് പറയുന്നത്? എന്നിട്ട് ഡയലോഗിന്റെ പകുതിക്ക് വെച്ച് കരയും, പിന്നെ ആ ഡയലോഗ് പകുതി വരെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ വെയിറ്റ് ചെയ്യും അളി ആക്ഷൻ എന്നിട്ട് ഒന്നുമില്ല, സൗണ്ട് കുറയാന്ന് പറയുമ്പോ എടുത്തോണം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്യും. നമ്മള് അനങ്ങുന്നില്ലെന്ന് പറയുമ്പോ ഈ സാധനങ്ങളെല്ലാം ഉണ്ടായിരിക്കട്ടോ. കല്യാണത്തെ പറ്റി എന്താണ് പലരുടെ അഭിപ്രായം? അങ്ങനെയാണത്. കൊറേ നേരത്തേക്ക് കേട്ടോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വീട്ടിൽ കയറി കഴിച്ചെന്ന് നിങ്ങളുടെ വീട്ടിലെ കോഴിയോട് മിണ്ടായിരിക്കാൻ ചൂലെടുത്ത് അടിക്കുവാണ് കറങ്ങടാ പട്ടി വീട്ടിൽ. അപ്പം ശ്രീവിദ്യ, മൂവീസൊക്കെ ചെയ്തു, മൂവീസൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ ഒരു വെബ് സീരീസ് എന്ന് പറഞ്ഞപ്പോ എന്ത് തോന്നി? മനസ്സിലേക്ക് ഇനി വെബ് സീരീസ് ചെയ്യണോ ഇങ്ങനെ ഒരു ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു, കാരണം ഞാൻ ഷോർട്ട്. അതെന്നെ ഒരു ചിരി. അല്ല, അത് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. എല്ലാവർക്കും അത് ഉണ്ടാവുമല്ലോ. ഞാൻ സീരിയസ് ആയിട്ട് ഉത്തരം പറയാനുള്ളതാണ്. ഞാന് ഷോർട്ട് ഫിലിംസും ഇങ്ങനെ മ്യൂസിക് ആൽബംസ് ഒക്കെ ഇങ്ങനെ ആലോചിച്ച് ചെയ്യണോന്ന് പറഞ്ഞ് അങ്ങനെ നിക്കുന്ന ഒരാളായിരുന്നു. അപ്പം ആദ്യം വിശാഖായിട്ട് അലിനേച്ചിനെ, ഞങ്ങളുടെ ഫ്ലവേഴ്സിൽ അലിനേച്ചിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയണു. അലിനേച്ചി എന്നെ വിളിക്കണു. കോവിഡിന്റെ ആ ഒരു സമയത്ത്, ഒരു ചെറിയ ലോക്ക്ഡൌൺ വന്ന സമയത്താണ് ഇത് പറയുന്നത്. അപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എങ്ങനെയാണ്? അപ്പോൾ ചേച്ചി പറഞ്ഞു അടിപൊളി ടീമാണെന്നും പറഞ്ഞ് വിശാഖേട്ടനെ എന്നെ കോൺടാക്ട് ചെയ്യുന്നു. വിശാഖേട്ടൻ ചെയ്ത വർക്കൊക്കെ അയച്ചിരുന്നു. അപ്പം കൊള്ളാം, ഈ ഒരു വൺ ലൈൻ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഞാൻ പറഞ്ഞു എനിക്കൊരു ഡീറ്റെയിൽ സ്ക്രിപ്റ്റ് തരുമോ. അപ്പോൾ അങ്ങനെ അത് തന്നു. അത് തന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കാസ്റ്റിംഗ് ജീവചേട്ടനാണെന്ന് എൻ്റെ അടുത്ത് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഞാൻ ജീവചേട്ടനെ ഇങ്ങനെ ഷോയിലൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഓക്കെ ഫൈൻ. പിന്നെ പുള്ളി അതായത് നമ്മുടെ സ്ക്രീനിൽ കാണുന്നതാണല്ലോ നമ്മുടെ വിശ്വാസം. ഷോർട്ട് ടെമ്പേർഡ് ആണെന്ന് പിന്നെയാണല്ലോ പറഞ്ഞത്. ബുദ്ധിമുട്ടാക്കല്ല, എനിക്കിത് ഭയങ്കര ഡിസ്റ്റർബൻസ് വളരെ ബുദ്ധിമുട്ടിയായിട്ടുള്ള എന്തെങ്കിലും എന്നിട്ട് ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തിയ ശ്രദ്ധിക്കണ്ടായിരുന്നോ? പിന്നെയാണ് അപ്പം വന്നു വന്ന് ചെയ്തിട്ട് ആദ്യം 3 എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നതാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ എനിക്ക് അത് കഴിഞ്ഞിട്ട് പറ്റിയില്ലെങ്കിൽ മുങ്ങ എന്നുള്ള പരിപാടി. ഞാൻ ഇതുപോലെ വന്നു. അപ്പൊ കൊള്ളാം, ശരി പരിപാടി ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോ ചേട്ടാ അടുത്തത് എന്നാ നമ്മൾ അങ്ങോട്ട് ചോദിച്ചു വെക്കാൻ തുടങ്ങി. ജീവ മീൻസ് ലൈക്ക് ഈ ഒരു ഒരു ക്വസ്റ്റ്യൻ എനിക്ക് വളരെ റിലവന്റ് ആണ്. കാരണം മൂവീസ് ചെയ്തു, അപ്പൊ ഒരു വെബ് സീരീസ് എന്ന് പറഞ്ഞപ്പോ ലോക്ക്ഡൌണിലായിരിക്കുന്ന സമയത്താണ് ഈ വെബ് സീരീസ് എന്ന് പറയുന്ന സാധനം അത് അതെന്താണെന്നും അത് ഏത് എക്സ്റ്റെന്റ് വരെ പോവാമെന്നും, നല്ല ഒരു കോണ്ടന്റ് ആണെങ്കിൽ അത് ആൾക്കാരുടെ ഇടയ്ക്ക് എത്ര മാത്രം അതിന് സ്വാധീനം കൊണ്ടുവരും എന്ന് നമ്മൾ മനസ്സിലാക്കിയത് ലോക്ക്ഡൌണില. ബാല എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു എന്നോട് പറഞ്ഞു ആദ്യം ഇതുപോലെ കൂളാണ്, പക്ഷെ ബാല ആദ്യം കല്യാണം കഴിക്കുന്ന ഇടുക്കി ആ സൈഡിൽ നിന്ന് ഒരു കൊച്ചാണ് ബാല. ഭയങ്കര നാടനായിട്ടൊരു കൊച്ച് ആദ്യയുടെ ലൈഫിലേക്ക് വരികയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു നാണം അത് ആരാണ് നിങ്ങൾ മനസ്സിൽ? അതപ്പം ശ്രീവിദ്യ ആയിരിക്കും. ശ്രീവിദ്യ, ശ്രീവിദ്യ മുല്ലശ്ശാർവാജി. ആ ഓക്കെ, കൊച്ചി വരുന്നതിന്റെ ഒരു അങ്കലാപ്പിലേക്ക് അത് അത് ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞ ഇവിടെ അല്ലേ ഡൽഹിയിൽ ആദ്യം പോയ സമയത്ത് ഇതുപോലെ നമുക്ക് ആപ്പിളിന്റെ ഒക്കെ ഓഫീസ് ഒക്കെ കാണൂലേ, അപ്പൊ ഞാനും എന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ദുബായിൽ പോയപ്പോ. അല്ല ഇനി ഏതായിരുന്നു ഒരു ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ട് ഇത് ഇത് കുറച്ച് പണി എടുത്തല്ലോ, ഇത് ഒരു മൾട്ടിപ്പിൾ ടേക്സ് പോയ ഒരു ഒരു സീരിയസ് ആയിരുന്നു. എപ്പോഴും വിശാട്ടം പറയും ഹാഡ് ഓൺ ചെയ്തു, കുഴപ്പമില്ല കുഴപ്പമില്ല. അപ്പൊ ഞങ്ങക്ക് തോന്നിയ ആൾക്കാർ ചിരിക്കും, ഞങ്ങളുടെ ക്രൂലുള്ള ആൾക്കാർ ചിരിക്കും. അപ്പൊ ഞങ്ങക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഇതൊക്കെ ചെയ്തിട്ട് ഇതിന്റെ ക്ലോസ് വയ്ക്കും, ഇത് മറന്നു പോകും സാധനം. എന്ത് ചെയ്യും?
ആദ്യത്തെ ഇതിലേട്ടോ, ഇത് വന്ന് ആദ്യത്തെ ഇതില് ചെറിയ ചെറിയ എക്സ്പ്രഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടോ എന്ന് പറഞ്ഞ വലിയ മാസ്റ്റർ ഷോട്ട് വെച്ചൊക്കെ കേട്ടോ. ഇത് വന്ന് കുറെ സാധനങ്ങളൊക്കെ ചെയ്തു. ഓക്കെ, എല്ലാവർക്കും നമ്മള് തന്നെ കൈന്നൊക്കെ ഇട്ടല്ലോ. ഞാൻ പറയുന്നത് ഞാൻ തിരിഞ്ഞു നിൽക്കുന്നത് ശ്രീവിദ്യയാണ് ഫുൾ. ഇത് നമുക്ക് ക്ലോസ് പോവാം, ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ചെയ്യും. അയ്യോ ഞാനിപ്പോ എന്താ ചെയ്ത, അങ്ങനെ ഓരോ സാധനങ്ങളും ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു. ഇനിയും കൈ നിറുമ്പോ സൂക്ഷിച്ചു പണി പാടും. പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് മൾട്ടിപ്പിൾ ടേക്ക് എടുത്ത ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു ബെഡ്റൂം ഒരു സീന ഞാനിങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് സംരംഭത്തിലേക്കും സിനിമയില്ല. അതിനകത്ത് ഒരു വഴിക്ക് പോയ വീട്ട് പള ഒരു വഴിക്ക് പോയ അന്ന് എനിക്ക് ചോര എടുപ്പിച്ച് കയറുന്നത് അതേപോലൊരു സാധനം ഉണ്ട്, അതൊരു സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ ഇങ്ങനെ നടന്ന് അവരോട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നടന്ന് വന്ന് ഇടയ്ക്ക് ഇങ്ങനെ നോക്കണം ആ ഡയലോഗ് പറയാം. എനിക്ക് എനിക്ക് നമ്മൾ കുറെ അധികം ടേക്ക് പോയി. ആ അത് എനിക്ക് നല്ല നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഡയലോഗ്സ് അധികമില്ല, ഞാനിങ്ങനെ പോകുന്നൊരു ഇവളിങ്ങനെ നോക്കുന്നു നോക്കരുത്. ആ പിന്നെ സജഷൻ ഷോട്ട് വെക്കുമ്പോ കളി മോഹം കൊണ്ടുള്ള എക്സ്പ്രഷൻ എന്റെ ഇവിടെ ക്യാമറ നീ ഡയലോഗ് പറയുന്നു റൊമാൻസ് സീൻ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ഇതിന്റെ അകത്താണ് പൊതുപ്പിന്റെ ഇതിൽ. അപ്പൊ അവിടെ ക്യാമറ വെച്ചാ മതി, അപ്പുറത്ത് ഇതുണ്ടല്ലോ മോണിറ്റർ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഇരിക്കുവാണ്. ഞങ്ങള് നോക്കുമ്പോ ഒരു വലിയ പൊതപ്പും, നേരത്തെ ചായ ഇടാൻ പറഞ്ഞ അവനടക്കം അതിനകത്ത്. എനിക്ക് പത്ത് പതിനഞ്ച് പേരുണ്ടെന്ന് തോന്നുന്നു, ലക്ഷം ഒരു പതിനഞ്ച് പേരുണ്ട്. അപ്പൊ ഓരോ ഷോട്ടിലും ഇതുപോലെ റൂമായിരിക്കും, ബാക്കി എല്ലാരും ഇതിന്റെ പുറത്തായിരിക്കും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരുത്തേ ഉള്ളൂ. ഈ പൊതപ്പിനകത്തെ സീനായിരുന്നു ഞാൻ നോക്കിയപ്പോഴേ, ഈ പതിനഞ്ചെണ്ണം പുതപ്പിനെ ഞാൻ എന്താ ഞങ്ങൾ അടുത്ത് വരുന്നേ ഉള്ളൂ, അത്രേ ഉള്ളായിരുന്നു. അപ്പം എന്തുകൊണ്ട് വൈ ജസ്റ്റ് മാരിഡ് തിങ്സ് എല്ലാവരും കാണാം? ഞങ്ങൾ അത്രയും എൻജോയ് ചെയ്ത്, ഞങ്ങൾ അത്ര ഇഷ്ടത്തോടെ ചെയ്തൊരു ഒരു ഒരു വർക്കാണ്. അപ്പൊ അത് ആ ഒരു ഇഷ്ടം നിങ്ങൾക്കും അത് കാണുമ്പോൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, ഉണ്ടാവട്ടെ. നിങ്ങൾ അത് ഇഷ്ടപ്പെട്ടു ഞങ്ങളെ അറിയിക്കണം. അതാണ് ഇനി വരാൻ പോകുന്ന ഓരോ എപ്പിസോഡിലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ്. അപ്പോ കണ്ടിട്ട് നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം പറയും. വരുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെയാണോ കുറവ് അത് ഞങ്ങൾ നെഗറ്റി പൂർവാധി ശക്തിയോടെ ഞങ്ങൾ തിരിച്ചു. അപ്പോ ജസ്റ്റ് മാരിഡ് തിങ്സ് ഓൺലി ഓൺ ബിഹൈൻഡ് വുഡ്സ് ഐസ് ഐസ് ഐസ്. നിങ്ങൾ പോകരുത്, നിങ്ങൾക്ക് ചെറിയൊരു പണിയുണ്ട്. അപ്പോൾ ഞാൻ ഇവരെ ഒരു ഒരു കെട്ട് കെട്ടിയിരിക്കുകയാണ് ഇവിടെ. അപ്പോ നിങ്ങൾ ഇതിന് ഈ ടാസ്ക് വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇന്ന് അൺടൈ ചെയ്യുമ്പോൾ ജസ്റ്റ് മാരിഡ് തിങ്സ് എന്നും കൂടെ ഉറക്കെ പറഞ്ഞുകൊണ്ട് വേണം. ജെയിം 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 ജസ്റ്റ് മാരിഡ് തിങ്സ് ജസ്റ്റ് മാരിഡ് തിങ്സ് കബഡി കബഡി എന്ന് അറിയില്ല. ജസ്റ്റ് മാരിഡ് തിങ്സ് തന്നെ. അപ്പൊ റെഡി ആണോ? റെഡി ആണോ? പ്ലാൻ ചെയ്തോ? പ്ലാൻ ചെയ്തല്ലോ. വൺ ടു ത്രീ സ്റ്റാർട്ട് ചെയ്യും. ജസ്റ്റ് മാരിഡ് തിങ്സ് പറയും. ശ്രീവിദ്യ ഈസ് ട്രാപ്ഡ് ഗൈസ്. ഇവര് കള്ളന്മാരാട്ടോ. അപ്പോൾ ഇത് അങ്ങനെ അഴിക്കാൻ പറ്റില്ലെന്നാണോ നിങ്ങള് പറയണേ? എന്നാ പറ്റില്ലായിരിക്കുമല്ലേ. ഒന്നും കൂടെ ടെക്നിക്കൽ ആയിട്ട് ഒന്ന് ആലോചിക്കുക. അതെ, ദേഷ്യം വരും. ഇങ്ങോട്ട് 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 ഇങ്ങനെ താത്തി വയ്ക്കും. ഒന്നും ഇവരെ ഈ ഇതിൽ നിന്ന് പുറത്ത് വിടുന്നതായിരിക്കില്ല. ഓക്കെ, ആ ഇത് ഇത് ഫൗളാട്ടോ, ഇത് ഫൗളാണ്. അങ്ങനെ എന്റെ ഈ ചലഞ്ച് ഇത് വലിച്ചൂരാണ് ചെയ്തത്. പക്ഷെ അപ്പൊ പണിഷ്മെന്റ് ഉണ്ട്. നീ അങ്ങോട്ട് നേരെ നിന്നിട്ട് ജെ എം ടി എല്ലാരും കാണുക എന്നൊരു പത്ത് പ്രാവശ്യം പറഞ്ഞു, അല്ലെ അഞ്ചു പ്രാവശ്യം പറഞ്ഞു. ജസ്റ്റ് മാരിഡ് തിങ്സ് ജസ്റ്റ് മാരിഡ് തിങ്സ് ക്ലിയർ ആയിട്ട് പറയണം. ജസ്റ്റ് മാരിഡ് തിങ്സ് എല്ലാരും പത്ത് മോഡുലേഷൻ അതെ. എല്ലാരും കാണാം. ജെ എം ടി എല്ലാരും കാണാം. ജെ എം ടി എല്ലാരും കാണാം. ജെ എം ടി എല്ലാരും കാണാം.
ജയംടി എല്ലാരും കാണാം, ജയംടി എല്ലാരും കാണാം, ജയംടി എല്ലാരും കാണാം, ജയംടി എല്ലാരും ഒന്ന് കാണാം, ജയംടി കാണാം. അപ്പൊ എല്ലാരും കാണുക ജസ്റ്റ് മാരിഡ് തിങ്സ് ഓൺലി ഓൺ ബിഹൈൻഡ് വുഡ്സ് ഐസ്.